ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റിവേഴ്സ് പാർക്കിങ്ങിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ 90 ഡിഗ്രി റിവേഴ്സ് പാർക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പറയുന്ന 45 ഡിഗ്രി റിവേഴ്സ് പാർക്കിംഗ് ആണ്. ഇത് വേറൊരു മെത്തേഡാണ്. കുറേ മെത്തേഡുകളുണ്ട്, അതിലൊരു മെത്തേഡാണ് 45 ഡിഗ്രി റിവേഴ്സ് പാർക്കിംഗ്. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏത് വശത്താണോ പാർക്ക് ചെയ്യുന്നത് ആ വശത്തേക്ക് വേണം വാഹനം ആദ്യം നിർത്താൻ. കഴിഞ്ഞ 90 ഡിഗ്രി പാർക്കിങ്ങിൽ 1-2 അടി ഗ്യാപ്പ് വിട്ടായിരുന്നു വണ്ടി നിർത്തിയിരുന്നത്. ഇതിൽ വണ്ടി ഏത് ഭാഗത്തേക്കാണോ പാർക്ക് ചെയ്യേണ്ടത് ആ പാർക്കിംഗ് സ്പേസിനെ അടുപ്പിച്ച് വേണം വണ്ടി നിർത്താൻ. എന്നിട്ട് നമ്മൾ മെല്ലനെ വണ്ടി മുൻപിലോട്ട് എടുക്കുക. ഏകദേശം പാർക്കിംഗ് സ്പേസിൻ്റെ അവിടെ വണ്ടിയുടെ റൈറ്റ് മിറർ കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് മുഴുവനായും തിരിക്കുക. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചെടുത്തത്. ഫുൾ സ്റ്റിയറിങ് തിരിച്ചെടുക്കണം. എന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, സ്റ്റിയറിങ് സ്ട്രേറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടാൻ പോകുന്നു. റിവേഴ്സ് എടുക്കുക, സ്റ്റിയറിങ് ഒരു റൊട്ടേഷൻ തിരിക്കുക. ഒരു പ്രാവശ്യം തിരിച്ചാൽ മതി. എന്നിട്ട് റൈറ്റ് റിയർ വ്യൂ മിററിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. വണ്ടി എടുക്കാൻ വേണ്ട ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിൽ തന്നെ എപ്പോഴും എടുക്കണം. ആ ഗ്യാപ്പാണ് പ്രാധാന്യം. എന്നിട്ട് സ്റ്റിയറിംഗ് ഒന്ന് ഫുള്ള് തിരിച്ചു കൊടുക്കുക. വണ്ടി മെല്ലനെ മെല്ലനെ പുറകിലോട്ട് എടുക്കുക. അതിനൊപ്പം തന്നെ എല്ലാ റിയർ വ്യൂ മിററും നോക്കി ചെക്ക് ചെയ്യണം. എല്ലാ റിയർ വ്യൂ മിററിൽ കൂടെയും നോക്കി ഗ്യാപ്പ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ലെഫ്റ്റിൽ ഗ്യാപ്പ് കുറവാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഏകദേശം വണ്ടി പാർക്കിംഗ് സ്പേസിലേക്ക് കയറിയതിന് ശേഷം സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കാം. എല്ലാ വശവും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. മിററിലൂടെ മാത്രമല്ല, സൈഡ് ഗ്ലാസ്സിൽ കൂടെയും ഇടയ്ക്കിടെ നോക്കണം. ഇത് നേരെ പുറകിലോട്ട് എടുക്കുക. നമ്മൾക്കിപ്പോൾ പാർക്ക് ചെയ്ത ഗ്യാപ്പ് രണ്ട് വശത്തും ഒരുപോലെ അല്ലെങ്കിൽ വണ്ടിയൊന്നും ഫ്രണ്ടിലേക്ക് എടുത്ത് ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്യാപ്പ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അല്പം കുറവാണ്, അതുകൊണ്ടാണ് വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തത്. ഇങ്ങനെ ഗ്യാപ്പ് കറക്റ്റാക്കാൻ വേണ്ടി വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു. ഇനി ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാനായി റിയർ വ്യൂ മിററിലേക്കൂടെ നോക്കി രണ്ട് വശത്തും ഒരേ ഗ്യാപ്പാവുന്ന വിധത്തിൽ വണ്ടി റിവേഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരേ ഗ്യാപ്പായിരുന്നു രണ്ട് സ്ഥലത്തിലേക്ക്. ഇത്രയേ ഉള്ളൂ 45 ഡിഗ്രി റിവേഴ്സ് പാർക്ക്. ഇനി ഒന്നും കൂടി പറയാം. ആദ്യം തന്നെ നമ്മൾ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് റൈറ്റ് സൈഡിൽ ചേർത്ത് വണ്ടി നിർത്തി. ഇനി മെല്ലെ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തു. റൈറ്റ് സൈഡിലെ റിയർ വ്യൂ മിറർ പാർക്ക് ചെയ്യുന്ന ആ സ്പേസ് കടന്ന ഉടനെ തന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് മുഴുവനായും തിരിക്കുന്നു. മുഴുവനായി തിരിച്ച് വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നു. മുൻപോട്ടേക്ക് എടുത്ത് ബാക്ക് വശം പാർക്കിംഗ് സ്പേസിന് നേരെ വന്നതിന് ശേഷം നമ്മൾ സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കുന്നു. എപ്പോഴും എല്ലാ റിയർ വ്യൂ മിററും ഇടയ്ക്കിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പാർക്കിംഗ് സ്പേസിൽ നിന്നും കാറുമായി ചെറിയൊരു ഗ്യാപ്പുണ്ട്. സ്റ്റിയറിങ് ഒരു റൊട്ടേഷൻ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചതിന് ശേഷം മെല്ലനെ പുറകോട്ടെടുക്കുന്നു. റൈറ്റ് സൈഡിലെ റിയർ വ്യൂ മിററിൽ നോക്കി ആ ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് റിയർ വ്യൂ മിററും നോക്കുന്നു. ഇപ്പോൾ സ്റ്റിയറിങ് മുഴുവനായും റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു. ഇനി മെല്ലനെ പിറകോട്ടെടുക്കുകയാണ് വണ്ടി. ലെഫ്റ്റ് സൈഡ് മിററും അതേപോലെ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് എല്ലാ മിററും ഇടയ്ക്കിടെ ചെക്ക് ചെയ്ത് നമ്മൾ സൈഡ് ഗ്ലാസ്സിൽ കൂടെയൊക്കെ നോക്കി വണ്ടി പാർക്കിംഗ് സ്പേസിലേക്ക് വണ്ടി കയറ്റുകയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ അധികം ഗ്യാപ്പില്ല. ഗ്യാപ്പുണ്ട്, എന്നാലും ഗ്യാപ്പ് നിങ്ങൾക്ക് വേണ്ടുന്ന അത്ര ഇല്ലെങ്കിൽ വണ്ടിയൊന്ന് മുൻപിലേക്ക് എടുത്തതിന് ശേഷം ഗ്യാപ്പ് കറക്റ്റ് ചെയ്യുക. ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാൻ എപ്പോഴും മുൻപിലേക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഗ്യാപ്പ് രണ്ട് സൈഡിലും ഒരേ ഗ്യാപ്പ് ആക്കാൻ വേണ്ടി വണ്ടിയൊന്ന് മുൻപിലേക്ക് എടുത്ത് സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആക്കുന്നു. ആ ഗ്യാപ്പ് ഇപ്പോൾ ഗ്യാപ്പ് കറക്റ്റായി. അതിനുശേഷം വണ്ടി നേരെ പുറകോട്ടെടുക്കുന്നു. ഇനി സ്റ്റിയറിംഗ് തിരിക്കേണ്ട ഒരാവശ്യവുമില്ല. രണ്ട് ഭാഗത്തും ഒരേപോലെ ഗ്യാപ്പായി. ഇനി രണ്ട് റിയർ വ്യൂ മിററും ചെക്ക് ചെയ്ത് ഇന്നർ റിയർ വ്യൂ മിററും ചെക്ക് ചെയ്യണം. എന്നാലേ തൊട്ടു പുറകിൽ എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ.
നേരെ സ്റ്റിയറിങ് നേരെയാക്കി വണ്ടി നേരെ പുറകോട്ട് എടുക്കുന്നു. ഇത്രയും മാത്രമേ റിവേഴ്സ് എടുക്കാൻ പണിയുള്ളൂ. ഇത് 45 ഡിഗ്രി റിവേഴ്സ് പാർക്കിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അണേബിൾ ചെയ്താലേ ഈ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി ഇടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ് ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.